ആവണമല്ലോ നമ്മുടെ പ്രവർത്തനം മുഴുവൻ. നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഖാദിറുൻ അലാ കുല്ലി ഷൈ, എല്ലാ വസ്തുവിനും കഴിവുള്ളവനാണ്. അല്ലാഹുവിന് കഴിയാത്ത ഒന്ന് ഇല്ല. എന്നാൽ അല്ലാഹുവിന്റെ തൗഹീദ് അവരുദ്ദേശിച്ച ഓരോ ആളുകളിലേക്കും നേരിട്ട് അല്ലാഹു കൊടുത്തില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് കൊടുത്തതുപോലെ എല്ലാ വ്യക്തികൾക്കും തൗഹീദ് നേരിട്ട് കൊടുക്കാനും പഠിപ്പിക്കാനും അല്ലാഹുവിന് കഴിവുണ്ട്. പക്ഷേ അല്ലാഹു അത് ചെയ്തില്ല, മറിച്ച് ഞാനും എന്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് എന്ന തെളിവയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ആദം നബി അലൈഹിസ്സലാം മുതൽ ലക്ഷത്തിൽ പരം അമ്പിയ മുർസലുകളെ അയച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ തൗഹീദ് അവൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത്. അത് സ്വീകരിച്ചവരും ഉണ്ട്, സ്വീകരിക്കാത്തവരും ഉണ്ട്. അങ്ങനെ അമ്പിയാക്കളുടെ ശൃംഖല അവസാനിക്കുന്നത് ഖാതിമുൽ അംബിയാഇ സയ്യിദുൽ വുദൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണല്ലോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഉമാക്കാന മുഹമ്മദും അബ അഹദും മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ് വഖാതിമൻ നബിയീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷന്റെയും പിതാവ് അല്ല. അവിടുത്തെ ആൺകുട്ടികളൊക്കെ നേരത്തെ മരിച്ചു. പ്രായപൂർത്തിയെത്തിയ ഒരൊറ്റ പുരുഷനും അല്ലാഹുവിന്റെ റസൂലിന് മക്കളായി ഇല്ല. അങ്ങനെ ആരുടെ ഒരു പുരുഷന്റെ പിതാവ് അല്ല എന്ന് പറഞ്ഞിട്ട് വലാക്കിൻ പക്ഷേ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലാണ് ഖാതിമൻ നബിയീൻ എല്ലാ നബിമാരുടെയും അവസാനത്തെ നബിയുമാണ് എന്ന് പറഞ്ഞു. എന്താണ്, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചവർ, മലയാളം പഠിച്ചവർ, പിതാഗോഗിയവർ എല്ലാവർക്കും അറിയാം. ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഇങ്ങനെ എന്ന് പറയണമെങ്കിൽ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ ഇസ്തുസിനെയാണ് ഒന്ന് ഒഴിവാക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായി ആരുടെയും പിതാവ് അല്ല, ശാരീരികമായി ഒരു പുരുഷന്റെയും പിതാവ് അല്ല, അതേസമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആത്മീയമായി ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരുടെയും മുഴുവൻ സ്ത്രീകളുടെയും പിതാവ് ആണ്.
അള്ളാഹുവിന്റെ റസൂൽ റസൂലാണ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ പിതാവാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഘടകം, ഒന്ന് ജഡം, മറ്റൊന്ന് ആത്മാവ്, ഈ രണ്ട് ഘടകത്തിൽ വച്ച് ശ്രേഷ്ഠതയുള്ളത് ആത്മാവിനാണ്. ആത്മാവ് ഇവിടെ